Get your hospital at home. Aster at home. വിവാഹ വാർഷികാഘോഷം കമ്മ്യൂണിറ്റി കിച്ചണിലാക്കി ദമ്പതികൾ. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരായ ദമ്പതികൾ 600 പേർക്ക് ചിക്കൻ ബിരിയാണി വിളമ്പിയത്. വിവാഹ വാർഷികം പലതരത്തിൽ ആഘോഷിക്കാറുണ്ട്. എന്നാൽ പാവപ്പെട്ടവർക്ക് ബിരിയാണി നൽകിയാണ് മനോജ് കുമാർ ബിന്ദു ദമ്പതികൾ തങ്ങളുടെ 23-ാം വിവാഹ വാർഷികം വേറിട്ടതാക്കിയത്. മലപ്പുറം DD എഡ്യൂക്കേഷൻ സൂപ്രണ്ട് മനോജ് കുമാറും തിരൂർ ഡയറ്റ് ലെക്ചറർ ബിന്ദുവുമാണ് മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചണിൽ 600 പേർക്ക് ചിക്കൻ ബിരിയാണി നൽകിയത്. പഞ്ചായത്ത് ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ഇവർക്ക് ആശംസകൾ നേരുകയും ആദരിക്കുകയും ചെയ്തു. മാതൃകാപരമായ നിലപാടും മറ്റുള്ളവർക്ക് പ്രചോദനവുമാണ് ഇതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി മധുസൂദനൻ പറഞ്ഞു. 23 ദിവസത്തോളമായി ഈ കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏറെ പുതുമയാർന്ന രീതിയിലാണ് ഈ കിച്ചന്റെ പ്രവർത്തനം ഇന്നിവിടെ നടന്നിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ പെട്ടിട്ടുള്ള പഞ്ചായത്തുമായി വളരെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് നമ്മുടെ ബിന്ദു ടീച്ചറും മനോജും ഒക്കെ. ബിന്ദു ടീച്ചർ BRCയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ പദ്ധതികളുമായി ഇവർ സഹകരിച്ചിട്ടുള്ള ആളാണ്. മനോജാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം DD ഓഫീസിലായതുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ അധ്യാപകർക്ക് എല്ലാവർക്കും നല്ല ബന്ധമുള്ള ആളാണ്. അവരുടെ വിവാഹ വാർഷികം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. ഇന്ന് ഈ പിന്നെ 600 ആളുകൾക്ക്, 565 ആളുകൾക്കാണ് ഇന്ന് കൊടുക്കുന്നത്. അവർക്ക് മുഴുവനും സുഭിക്ഷമായ രീതിയിലൊരു ഒരു ബിരിയാണി തന്നെ വെച്ച് കൊടുക്കാനാണ് അവർ പറഞ്ഞത്. അത് ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയേറെ സന്തോഷമുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കോവിഡ് കാലത്ത് എന്ത് ചെയ്യാമെന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരത്തിലൊരു കാര്യം മനസ്സിൽ വന്നതെന്ന് ദമ്പതികൾ പറഞ്ഞു. ഏപ്രിൽ മാസം 20 എന്നുള്ള തീയതി വരുന്നതിന് കുറച്ച് ദിവസം മുമ്പേ തന്നെ നമ്മളുടെ നാട്ടിലെ ലോക്ക്ഡൗൺ, ഇപ്പോഴത്തെ പ്രത്യേക പിന്നെ നമ്മുടെ ലോകത്തിലുള്ള അവസ്ഥ, ഇതൊക്കെ കണക്കിലെടുത്ത് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പ്ലാനിങ് ഞങ്ങളെല്ലാവരും കൂടി ചെയ്തു. ഒരുപാട് ആളുകൾ ഈ ലോക്ക്ഡൗണിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നാടെങ്ങും പഞ്ചായത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എല്ലാവരും അവരാൽ പറ്റുന്നത് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ, ഞങ്ങൾ രണ്ടാളും സർക്കാർ ജീവനക്കാരാണ്, ഞങ്ങൾക്കും ചെറിയ തോതിൽ ഒരു ചെറുവിരലെങ്കിലും അണക്കണം, ഇവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിലേക്ക് നന്മയുടെ ഭാഗമാവണം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് തയ്യാറായത്. വിവാഹ വാർഷികം എപ്പോഴും സന്തോഷത്തിൻ്റെയാണ്. ഞങ്ങൾ നമ്മളുടെ മാത്രം കുടുംബത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നൊരു സ്വകാര്യ സന്തോഷം, അങ്ങനെ വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ചിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ പരിപാടികളൊന്നും നടത്താറില്ല. പക്ഷേ ഇപ്രാവശ്യത്തത്, ഇത്തവണത്തത് ഒരു ആഘോഷം എന്നുള്ളതിനേറെ നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണെന്ന് കരുതിയിട്ടാണ്. കാരണം എല്ലാവരും പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. നാട്ടിലുള്ളവരാണെങ്കിലും ജോലിയില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാതെ, അതുകൊണ്ടാണല്ലോ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പോലെയുള്ളത് പോലും നടക്കുന്നത്. മാത്രമല്ല കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ പ്രയാസങ്ങൾ പലപ്പോഴായി പല നമ്മുടെ പഞ്ചായത്തിൻ്റെ ആയാലും പല ഗ്രൂപ്പുകളിലായിട്ട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള തോന്നലുകൊണ്ടും, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷമുള്ള ഒരു ദിവസം അതിനുവേണ്ടി ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സന്തോഷത്തോടുകൂടി ചെയ്യുന്നു. സന്തോഷം എല്ലാ കാര്യത്തിലും, പിന്നെ ഈ സമയത്ത് ചെയ്തതിൽ അതിലേറെ സന്തോഷം. എല്ലാ കാര്യത്തിലും പിന്തുണയുണ്ട്. തീർച്ചയായും നമ്മൾ കഴിഞ്ഞ ഇത്രയും വർഷത്തിനിടയിൽ വിവാഹങ്ങളിൽ എൻ്റെ ഇതിൽ ഏറ്റവും സന്തോഷമുള്ളത് ഈ വിവാഹം തന്നെയാണ്. എപ്പോഴും ഇപ്പോൾ നമ്മളേക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഉറപ്പായിട്ടും ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാ പിന്തുണയും. നമ്മൾ എന്താണ് ഈ സമയത്ത് അച്ഛനോടും അമ്മയോടും പറയാം? ഇത് തുടരുക. നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രയാണോ അത്രയും നമുക്ക് നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നിടത്ത് ചെയ്യാം. അതിൽ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഇനിയും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യട്ടെ. മക്കൾ കൂടി പിന്തുണ നൽകിയതോടെ കാടാമ്പുഴ സാകേതം വീട്ടിലെ മനോജ് ബിന്ദു ദമ്പതികളുടെ 23-ാം വിവാഹ വാർഷികം മറക്കാനാവാത്ത അനുഭവമായി മാറിയിരിക്കുകയാണ്. വിവാഹ വാർഷികം വ്യത്യസ്തമാക്കിയ ദമ്പതികളെ പഞ്ചായത്ത് പ്രസിഡന്റ് വി മധുസൂദനൻ, വൈസ് പ്രസിഡന്റ് കല്ലൻ ആമിന എന്നിവർ പൊന്നാടി അണിയിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പള്ളിപാലിൽ മുഹമ്മദ് അലി, മുൻ പ്രസിഡന്റ് എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ, മെമ്പർ PP ബഷീർ, VP സമീറ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകല, പ്ലാൻ ക്ലർക്ക് അമ്പിളെ തുടങ്ങിയവർ സംബന്ധിച്ചു. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Sneham Irabagi, Bandhangal Neyunnu. Zenith Silks and Sarees, Metro Plaza, Tirur Road, Kottakkal.